കാൽനൂറ്റാണ്ടുകാലം നീണ്ട തന്റെ ഔദ്യോഗിക ജീവിതം അവസാനിക്കുമ്പോൾ തന്നെ അയാൾ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു ഇനിയുള്ള കാലം കലയ്ക്കും സാമൂഹ്യ സേവനത്തിനും വേണ്ടി സമർപ്പിക്കുമെന്ന് വിജയൻ മുരുക്കുംപുഴ എന്ന കുട്ടികളുടെ സ്നേഹനിധിയായ അധ്യാപകൻ വിജയൻ മാഷ് എന്നും പ്രവർത്തനങ്ങളുടെ പുതിയ മേഖല തേടുന്ന ആൾ കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്ന പെൻഷൻ പണം വാങ്ങി വീട്ടിനുള്ളിലും പരിസരത്തുമായി ഒതുങ്ങിക്കൂടാൻ അദ്ദേഹത്തിന് ആകുമായിരുന്നില്ല സഹൃദയനും മനുഷ്യസ്നേഹിയുമായ അധ്യാപകൻ സിനിമയുടെയും കലയുടെയും ഭാഗമാകുവാൻ തീരുമാനിച്ചു അദ്ദേഹത്തിന് ലഭിക്കുന്ന പെൻഷൻ പണം ഉപയോഗിച്ചാണ് സാമൂഹ്യ ബോധവൽക്കരണ പ്രമേയങ്ങളുള്ള സിനിമകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അധിക സമയം വേണ്ടി വന്നില്ല വിജയൻ മാഷിനെ തേടി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഒന്നിനു പിറകെ ഒന്നായി എത്തിത്തുടങ്ങി ഇപ്പോൾ പൊതുജന ആരോഗ്യവും സാധുജന പരിപാലനവും മുൻനിർത്തി നിരവധി സേവന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ് 60 പിന്നിട്ട ഈ കലാകാരൻ കലാമൂല്യങ്ങളായ ചിത്രങ്ങൾ നിർമ്മിക്കാനും കഥാപാത്രങ്ങളായി മാറാനും ഒരു മടിയുമില്ലാത്ത വിജയൻ മാഷ് കലയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നു ചാരിറ്റി രംഗത്തെ കപട മുഖങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ട് വിജയൻ മാഷ് നിർമ്മിച്ച ചാരി പ്ലസ് ഈറ്റിംഗ് അഥവാ ചാരിറ്റി എന്ന ലഘുചിത്രം ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു ചാരി പ്ലസ് ഈറ്റിംഗ് അഥവാ ചാരിറ്റിയുടെ കഥയും ഇദ്ദേഹത്തിൻ്റെതാണ് പൊതുസമൂഹത്തെ ചാരിറ്റി തട്ടിപ്പുകൾക്കെതിരെ ബോധവൽക്കരിക്കുന്നതിനും ജാഗരൂകമാക്കുന്നതിനുമായി നിർമ്മിച്ച ചാരി പ്ലസ് ഈറ്റിംഗ് അഥവാ ചാരിറ്റി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും സജീവ ചർച്ചയ്ക്ക് പാത്രമാവുകയും ചെയ്തു എന്റെ പേര് ജബ്ബാർ എന്നാണ് ഞാൻ സ്കൂൾ മാഷാണ് കഴിഞ്ഞ കുറെ വർഷമായിട്ട് ഞാൻ കരളോഗത്തിന്റെ ചികിത്സയിലാണ് എനിക്ക് സർജറി ചെയ്യാൻ 25 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് എല്ലാവരും എന്നെ സഹായിക്കണം കണ്ടില്ലേ നമ്മുടെ ജബ്ബാർ മാഷിന്റെ അവസ്ഥ 25 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് ആവശ്യം രാഷ്ട്രപതിയിൽ നിന്നും നല്ല അധ്യാപകനുള്ള അവാർഡ് വാങ്ങിയ അദ്ദേഹത്തിന്റെ അവസ്ഥയാണിത് അദ്ദേഹത്തിന്റെ മകളാകട്ടെ ഇപ്പം ഈ വീട് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് എന്നെ സ്നേഹിക്കുന്നവർ എല്ലാവരും 1 രൂപയെങ്കിലും 1 രൂപ കൊടുത്ത് അദ്ദേഹത്തെ സഹായിക്കണം കോവിഡ് മഹാമാരിയിൽ പകച്ചു നിന്ന ജനതയുടെ മുന്നിൽ പ്രതിരോധം എന്ന ബോധവൽക്കരണ ചെറു സിനിമയെ നിർമ്മിച്ച് തന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ പ്രഖ്യാപനവും വിജയൻ മുരുക്കുംപുഴ നടത്തുകയുണ്ടായി രാഹുൽ ഗാന്ധി കൾച്ചറൽ ഫോറം മികച്ച അഭിനേതാവിനുള്ള അവാർഡ് തയ്യൽ തൊഴിലാളി കോൺഗ്രസ് അവാർഡ് സോളോ ലേഡി ഓഫ് ഇന്റർനാഷണൽ അവാർഡ് എന്നിവയും പ്രതിരോധത്തെ തേടിയെത്തുകയുണ്ടായി ഇതിനു പുറമെ ന്യൂസ് കേരള ടുഡേ ടിവിയുടെ 4 സാമൂഹ്യ പ്രതിബദ്ധത അവാർഡുകളും വിജയൻ മുരുക്കുംപുഴ സ്വന്തമാക്കി കെ ജയകുമാർ IAS കുറിച്ച് തികച്ചും വ്യത്യസ്തമായി ഡോക്യുമെന്ററി ചിത്രം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് വിജയൻ മാഷിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഐരൂപ്പാറ സ്ഥിര താമസക്കാരനായ വിജയൻ മാഷ് ജീവകാരുണ്യ പ്രവർത്തകനും മികച്ച സംഘാടകനും തികഞ്ഞ മതേതരവാദിയുമാണ് ഇനി നമുക്ക് വിജയൻ മുരുക്കുംപുഴ നിർമ്മിച്ച ഒട്ടേറെ അംഗീകാരങ്ങൾ നേടിയ പ്രതിരോധമെന്ന കൊച്ചു സിനിമ കാണാം അങ്കളെ ദേവ ടീച്ചർക്ക് ചെറിയൊരു ശ്വാസ തടസ്സം ടീച്ചറെ ആ വണ്ടി കൊണ്ടുപോയത് ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ചേട്ടാ ഞാൻ പറയുന്നൊന്ന് കേക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ അതെ ഒരു പരിധി വരെ ഓരോ മടക്കയാത്രയും എന്നിൽ നിന്നുള്ള ഓടി വിളിക്കലാണെന്നറിയാം എന്നാലും ഇത്ര തിടുക്കപ്പെട്ടു പോകണോ ഒരു പരിധി വരെ അല്ല സത്യവാദ നിന്റെ ജീവനിലും ജീവിതത്തിലും എന്തിന് നിശ്വാസത്തിൽ വരെ അടവും ചുവടും നടനവും നാട്യവും ഒക്കെ അല്ലേ അതിനിടെ കൈലാസനാഥിന് എവിടെ ഒരിടം വരും ഞാൻ എന്ന് നിന്റെ കാലിലെ ചിലങ്കകൾ അഴിച്ചു വയ്ക്കുന്നുവോ അന്ന് ആ
പറ്റില്ല കേട്ടോ. ഏതൊരു ഭാര്യയുടെയും സ്നേഹം മതിയാവോളം തിരിച്ചു കിട്ടുന്നത് അവളുടെ കഴിവുകളെ അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ്. അല്ലാത്തവരിൽ നിന്ന് അവർ അകന്നു പൊയ്ക്കൊണ്ടേയിരിക്കും. ശരിയാണ് ദേവ, നീ ആ വലിയ സത്യം എന്നെ പഠിപ്പിച്ചു. ചെറിയ അശ്രദ്ധ കൊണ്ട് ഞാൻ അമ്മയ്ക്ക് സമ്മാനിച്ചത് കോവിഡ് എന്ന മഹാരോഗമാണ്. പക്ഷേ അത് മറ്റാർക്കും സംഭവിക്കാതിരിക്കാനാണ് വഴിയോരത്ത് നിന്നും ഞാൻ ഇതെല്ലാം പെറുക്കി മാറ്റിയത്. അമ്മയെ തിരിച്ചു കിട്ടില്ലെന്നറിയാം, പക്ഷേ ഇത്രയെങ്കിലും എനിക്ക് ചെയ്യാനായല്ലോ, അത് മതി. അതേ നന്ദു, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി നൽകുന്ന കരുതലാണ് സ്നേഹത്തേക്കാൾ വലുത്. നന്ദു ഒറ്റപ്പെട്ടു എന്ന് കരുതണ്ട, നന്മ നിറഞ്ഞ ഈ മനസ്സിനെനിക്കിഷ്ടമാണ്. കരുതലിലൂടെ കൈപിടിക്കുമെങ്കിൽ നന്ദുവിനോടൊപ്പം ഞാനുമുണ്ട്.